أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا إكراه في الدين، قد تبين الرشد من الغي، فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها، والله سميع عليم. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത്. ലാ ഇക്രാഹ, ഇക്രാഹ് ഇല്ല. അക്രഹ എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ചു എന്നാണ് അർത്ഥം. ഇക്രാഹ് ബലം പ്രയോഗം. ഫി ദീനി, ഈ ദീനിൽ അഥവാ ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ ദീനിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ അർത്ഥം. കത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യി, കത് തബയ്യന, വ്യക്തമായിരിക്കുന്നു. ആ റുഷ്ദു നേർമാർഗം, റഷീദ് എന്ന് പറഞ്ഞാൽ വിവേകശാലി, അലൈസ മിൻകും റജുലും റഷീദ്, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ എന്നൊക്കെ അർത്ഥം. റുഷ്ദ് എന്ന് പറഞ്ഞാൽ നേർമാർഗം അല്ലെങ്കിൽ സത്യം. മിനൽ ഗയ്യി, ദുർമാർഗത്തിൽ നിന്ന്. ഫ എന്നിരിക്കെ, മൈ യക്ഫുർ, ആര് നിഷേധിക്കുന്നുവോ, ബി താഗൂത്തി, ദൈവധിക്കാര ശക്തികളെ. തഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിര് കവിഞ്ഞു എന്നാണ്. അതിൽ നിന്നുണ്ടായ വാക്കാണ് താഹി. അതിൻ്റെ ഒരു സൂപ്പർ രൂപമാണ് താഗൂത്ത്. ധിക്കാരത്തിൽ അതിര് കവിഞ്ഞ് സകല പരിധിയും വിട്ട ആൾ സാധനം എന്നൊക്കെ അർത്ഥം. അതിനെ ആര് നിഷേധിക്കുന്നുവോ, വയുമിൻ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫഖദിസ്തംസക, അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു. അംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്. ഇസ്തംസക്ക അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിയത്. ബിൽ ഉർവ, ഉറുവത്ത് എന്ന് പറഞ്ഞാൽ കയർ. അൽ വുസ്ഖ, വസീഖ്, വുസ്ഖ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ളത്, ബലമുള്ളത്. അവൻ ഉറച്ച കയർ മുറുകെ പിടിച്ചിരിക്കുന്നു. ലാ ഇംഫിസാമലഹ, ഇംഫസമ എന്ന് പറഞ്ഞാൽ പൊട്ടി, വേർപെട്ടു എന്നൊക്കെയാണ് അർത്ഥം. ലാ ഇംഫിസാമ, പൊട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഇല്ല ലഹ, അയാൾ പിടിച്ച കയറിന്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. ദീനിൻ്റെ വിഷയത്തിൽ ഒരു ബലപ്രയോഗവുമില്ല എന്നാണ് പറഞ്ഞത്. തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, അപ്പോഴാണിത് മനസ്സിലാവുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും പണം ചെലവഴിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്തു. അത് നടക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിശ്വാസം ആവശ്യമാണ് എന്നതിനാൽ അള്ളാഹുവിനെ നന്നായി പരിചയപ്പെടുത്തി കഴിഞ്ഞ ആയത്തിൽ. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകാൻ വേണ്ടി അല്ല ചെയ്തിരിക്കുന്നത്, അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ വിശ്വസിക്കണമോ വേണ്ടയോ എന്നത് അത് അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിരിക്കുന്നത്. അതാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ്യി എന്ന് പറഞ്ഞത്. ദീനിൽ ബലാത്കാരമില്ല, സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലം ആയിട്ട് പറയപ്പെടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതിൽ മിക്കതും സഹാബികളായ ആളുകൾ അവരുടെ വളരെ അടുത്ത ബന്ധുക്കൾ, മക്കൾ ഒക്കെയായ ആളുകളെ ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതിനെ സംബന്ധിച്ചാണ്. അത് സ്വാഭാവികമാണ്. അവനവൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് കാണുമ്പോൾ അവരെ നന്മ ഉപദേശിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ സമ്മർദ്ദം ചെലുത്തുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മനുഷ്യസഹജമായ സംഗതിയാണ്.
പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പിന്നെ ബലാത്കാരം ദീനിൽ ഒരാളെ കൂട്ടാൻ കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൂട്ടിയാൽ കൂടുകയുമില്ല. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരാൾ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ട് അയാൾ മുസ്ലിമാകുകയില്ല എന്നർത്ഥം. ഈ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയുന്നതിൽ വേറെയും കാര്യങ്ങളുണ്ട്. ദീനിൽ ബലാത്കാരം ഇല്ല എന്നാണ്, നിങ്ങൾ ബലാത്കാരം നടത്തരുത് എന്നല്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു തന്നെ അത് ചെയ്യുന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രകൃതിയിൽ പല ഇക്രാഹുകളും വേറെയുണ്ട്. ഉദാഹരണമായി ശ്വസിക്കാൻ, ശ്വസിക്കുകയില്ല ഞാൻ എന്ന് തീരുമാനിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അതുപോലെ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷിക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അയാൾ വിശപ്പ് കാരണം ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ ഒക്കെ നിർബന്ധിതമാകുന്ന അവസ്ഥയുണ്ടാകും. മലമൂത്ര വിസർജനം, അതിന് പറയൽ തന്നെ നമ്മൾ മുട്ടുക എന്നാണ്. അത് നീട്ടിവെക്കാൻ, വേണ്ടാന്ന് വെക്കാനൊന്നും ഒരു പരിധിയിലപ്പുറം ഒരാൾക്ക് കഴിയില്ല, മുട്ടും. എന്നാൽ മുഅ്മിനാകാൻ, മുസ്ലിമാകാൻ മുട്ടുക, അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി തൃപ്തിയില്ലാതെ ഒരാൾ മുസ്ലിമാകേണ്ടി വരിക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അള്ളാഹു മുതൽക്ക് തന്നെ ഇക്രാഹില്ല. മനുഷ്യനെ നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധിക്കാൻ അധികാരമുള്ള യജമാനനാണ് അള്ളാഹു. പക്ഷേ അവൻ തീരുമാനിച്ചിരിക്കുന്നത് വേണമെങ്കിൽ വിശ്വസിക്കുകയും വേണമെങ്കിൽ നിഷേധിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന ഉദ്ദേശത്തിൽ സത്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സർവാധികാരിയായ അവൻ നിർബന്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ അടിമകളിൽപ്പെട്ട ചിലർ അടിമകളെ നിർബന്ധിക്കുന്നത് അള്ളാഹു എന്തായാലും സഹിക്കുകയില്ലല്ലോ. അതുകൊണ്ട് അടിമകളും നിർബന്ധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഈ നിരോധം അള്ളാഹു ഒന്നും പറയുന്നുണ്ട്. അഫാ അൻത തുക്രിഹു അന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് നിങ്ങൾ ജനങ്ങൾ മോമിനാകും വരെ അവരെ നിർബന്ധിക്കാനാണോ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ റസൂലിന് പാടില്ല. അതുപോലെ മാതാപിതാക്കൾ മക്കളെ നിർബന്ധിച്ച് ഇസ്ലാമാക്കാൻ പാടില്ല. എപ്പോൾ? അവർക്ക് സത്യവും അസത്യവും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള അവസ്ഥയിൽ. എന്നാൽ ഇവിടെ അതൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അത് തബയ്യന റുഷ്ദു മിനൽ ഗൈ. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് നമസ്കരിപ്പിക്കുക, നമസ്കാരം ശീലിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വിരുദ്ധമാണോ? അല്ല. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് കത് തബയ്യന റുഷ്ദു മിനൽ ഗൈ. കുട്ടിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് അവരെ മറ്റു കാര്യങ്ങളിലും നമ്മൾ നിർബന്ധിക്കാറ് തന്നെയാണ്. ഉദാഹരണമായി ഭക്ഷണം കഴിക്കാൻ, അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവന് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളട്ടെ, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കലല്ലോ മാതാപിതാക്കൾ ചെയ്യൽ. പകരം കുട്ടിയെ നിർബന്ധിച്ചും പ്രേരിപ്പിച്ചും ഭക്ഷണം കഴിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ശുചിത്വ കാര്യങ്ങളിൽ കുളിപ്പിക്കൽ ഒക്കെ നിർബന്ധിച്ചും ഇഷ്ടമില്ലെങ്കിലും കരഞ്ഞാലും. കാരണം എന്താണ്? അവിടെ ഒക്കെ ഈ പ്രശ്നമുണ്ട്. അത് തബയ്യന റുഷ്ദു മിനൽ ഗൈ എന്നത് സംഭവിച്ചിട്ടില്ല. എന്നതുപോലെ നമസ്കരിക്കാൻ ചെറുപ്പത്തിൽ കൽപ്പിക്കുകയും നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ആയത്തിന് വിരുദ്ധമല്ല. ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുഅ്മിൻ ബില്ലാഹ്, ആര് താഗൂത്തിനെ നിഷേധിക്കുകയും അള്ളാഹുൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തുവോ. മുഅ്മിനാകാൻ ആദ്യം വേണ്ടത് അള്ളാഹുല് വിശ്വസിക്കുകയല്ല, പകരം അള്ളാഹു അല്ലാത്ത സകല ശക്തികളെയും നിഷേധിക്കുകയാണ്. അവിടെ കാഫിറായിട്ടേ ഇവിടെ മുഅ്മിനാകാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. അവിടെ മുഅ്മിനായിക്കൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട്. എന്താണ് ഈ താഗൂത്ത് എന്ന് പറഞ്ഞാൽ? അർത്ഥം ഞാൻ പറഞ്ഞു, വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ. താഗൂത്ത് എന്ന് ഉപയോഗിച്ച സാധനങ്ങളെ എണ്ണിയാൽ മുഖ്യമായി അഞ്ചെണ്ണം കിട്ടും. അതിലൊന്ന് ഷെയ്ത്താൻ, പിശാച്ച്. രണ്ടാമത്തേത് സ്വനം, വിഗ്രഹം. മൂന്ന് കുഹാൻ, ജ്യോത്സ്യൻ, ഭാവിയും ഭൂതവുമൊക്കെ അറിയും എന്ന് പറഞ്ഞ് ആളുകളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ തോന്നിയാസം ചെയ്യാൻ കൽപ്പിക്കുകയാണല്ലോ, ജ്യോത്സ്യം ചെയ്യുന്ന പണി. അതുകൊണ്ട് മൂന്നാമത്തേത് അതാണ്. നാലാമത്തേത് അള്ളാഹു ഇറക്കിയതിനെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി. അയാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളായിരിക്കും, പക്ഷേ അള്ളാഹുവിനോട് കടുത്ത ധിക്കാരമാണ് ചെയ്യുന്നത്. ചെയ്യുന്നത് ഇതിനേക്കാളും, അള്ളാഹു ഇറക്കിയതിനേക്കാളും നല്ല പുരോഗമനപരമായ ആശയം ഞാൻ പറയുന്നതോ ഞങ്ങൾ ചിന്തിക്കുന്നതോ ആണ് എന്ന് അയാൾ കരുതുന്നത് കൊണ്ടായിരിക്കണം അതിനെ നിഷേധിക്കണം. അപ്പൊ പിശാചിനെ നിഷേധിക്കണം, വിഗ്രഹത്തിനെ നിഷേധിക്കണം, ജ്യോത്സ്യനെ നിഷേധിക്കണം,
പിന്നെ ഹാക്കിമുൽ ജായിർ, അക്രമിയായ ഭരണാധികാരിയെ നിഷേധിക്കണം. അഞ്ചാമത്തേത് അൽ ഹാക്കിമുൽ ലദീ യഹ്കുമു ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമം പ്രമാണമായിട്ട് അംഗീകരിക്കാത്ത ഭരണാധികാരി. അയാൾ ചിലപ്പോൾ അയാളുടെ സ്വഭാവവും അയാളുടെ മൂഡും ഒക്കെ അനുസരിച്ച് നല്ലയാളോ ലോഹിയുള്ള ആളോ സ്നേഹമുള്ള ആളോ ഒക്കെ ആയി മാറുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രമാണം അള്ളാഹിൻ്റെ അടിമകളെ ശരിയെന്ന് അയാൾ പറയുന്നത് അയാൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ്, അയാൾക്ക് തെറ്റിയെന്ന് തോന്നുന്നത് തെറ്റായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ശക്തികളെ മുഴുവൻ നിഷേധിക്കണം. അതിൽ ആ സ്ഥാനത്തൊക്കെ അള്ളാഹു വരണം. പിശാച്ചല്ല, അള്ളാഹു പറഞ്ഞതാണ് പ്രമാണം. വിഗ്രഹമല്ല, അള്ളാഹുവിനെയാണ് ആരാധിക്കുക. ജ്യോത്സ്യനെയല്ല, അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവർത്തിക്കുക, അവൻ്റെ വിധിവിലക്കുകളാണ് അനുസരിക്കുക, സംഭവിക്കുന്നത് അവൻ്റെ കലയും കതിറുമാണ് എന്ന് അംഗീകരിക്കണം. അതുപോലെ പിന്നെ അള്ളാഹു ഇറക്കിയതാണ് നല്ലത് എന്ന് അംഗീകരിക്കണം. അതിനേക്കാളും നല്ലത് ഒന്ന് തരാൻ വേറെ ആരുമില്ല എന്ന് അയാൾക്ക് ബോധ്യമുണ്ടാകണം. അഞ്ചാമത്തേത് അള്ളാഹു ഇറക്കിയത് നടപ്പിലാക്കലും അല്ലെങ്കിൽ അത് വന്നു കിട്ടലുമായിരിക്കണം ഇഷ്ടവും ആഗ്രഹവുമൊക്കെ, അതിന് വിരുദ്ധമാവരുത്. ഇങ്ങനെ ഈ അഞ്ചെണ്ണത്തിൻ്റെ കാഫിറായിട്ട് വയ്യുമിൻ ബില്ല, അള്ളാഹിൽ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ അവൻ ഉറച്ച കയറ് മുറുകെ പിടിച്ചിരിക്കുന്നു, അഥവാ അവന് അബദ്ധം പറ്റിയിട്ടില്ല, അവൻ്റെ കാഴ്ചപ്പാട് തെറ്റാകുകയില്ല. എന്താ കാരണം? വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അഥവാ അള്ളാഹുമായുള്ള കണക്ഷൻ ഒരു നിലക്കും അറ്റുപോകുകയില്ല എന്നർത്ഥം. അറ്റുപോകുകയില്ല എന്നല്ല പറഞ്ഞത്, അറ്റുപോകുക എന്ന് പറയുന്ന അവസ്ഥ ആ ബന്ധത്തിന് ഇല്ല. കാരണം അള്ളാഹു മറ്റുള്ള സകല ദൈവങ്ങളും ദൈവധിക്കാര ശക്തികളായാലും അവരെ വേണ്ട സമയത്ത് കിട്ടാതെയാകും. പിശാചിനെയും രാജാക്കന്മാരെയും ഒക്കെ അവരൊക്കെ നശിച്ചുപോകും, ഇയാൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കും. പക്ഷെ അള്ളാഹുവിനെ അങ്ങനെ കിട്ടാതിരിക്കുകയില്ല. അല്ലെങ്കിൽ ഇയാളുടെ വിഷയം അവരറിയാതിരിക്കും, എന്നാൽ അടിമയുടെ വിഷയം അള്ളാഹു അറിയാതിരിക്കുക, അതുകൊണ്ട് കാര്യം നടക്കാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമായതുകൊണ്ട് എല്ലാം തള്ളിക്കളഞ്ഞ് അള്ളാഹു മതി എന്ന് തീരുമാനിച്ചവൻ ഉറച്ച കയറാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പൊട്ടിപ്പോകുന്ന, രക്ഷപ്പെടാൻ വഴി നന്മയാകാൻ സാധ്യതയില്ലാത്ത അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഇങ്ങനെ സത്യം മുറുകെ പിടിക്കുന്ന ആളുകൾ, സത്യം പൂർണ്ണമായും കഴിവഴിച്ച് സത്യം മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അല്ല അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെ നിർബന്ധിച്ചിട്ട് കാര്യവുമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ വ്യക്തമാക്കിയ ശേഷം, അള്ളാഹുവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ ശേഷം ഇനി നിർബന്ധിക്കേണ്ടതില്ല ആരെയും. വേണമെങ്കിൽ മൂമിനാകട്ടെ, മൂമിനായാൽ അവൻ മറ്റതിനെ നിഷേധിച്ച് ഇതിൽ വിശ്വാസം അർപ്പിച്ചവൻ അവൻ വളരെ ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്തവനാണ്. ഒരിക്കലും അത് അബദ്ധമാകാൻ പോകുന്നില്ല എന്ന് ഊന്നി പറയുന്നത് അള്ളാഹു തആല. ബാക്കി അതിൻ്റെ വിശദീകരണം അടുത്ത ആയത്തിലുണ്ട്, ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ താഗൂത്തുകളെയും നിഷേധിക്കുവാനും പൂർണ്ണമായും അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സനിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.